അപ്പോ എല്ലാവർക്കും ഹായ് ഗൈസ്, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് വീഡിയോ നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോ അത് എങ്ങനെയിരിക്കും എന്തായിരിക്കും എന്നുള്ളതൊന്നും എനിക്ക് വലിയ പിടിയില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാറില്ല. കൊറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടതുകൊണ്ടും പിന്നെ വെറുതെ ഫോണ് വാങ്ങി എന്നുള്ളൊരു കുറ്റബോധമുള്ളതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ അത് വെച്ച് ചെയ്യുന്നതെന്നുള്ളൊരു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സത്യം പറയാൻ വീഡിയോ എടുത്തത്. വീഡിയോ നേരത്തെ എടുക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇടാനുള്ളൊരു ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല യൂട്യൂബിൽ അതൊരു വ്ളോഗ് പോലെ. അപ്പൊ എന്തായാലും നോക്കാം, ഇനി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ്സ് എങ്ങനെയുണ്ട്, ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് എന്നതനുസരിച്ച് നമുക്ക് ഇനി ഭാവിയിൽ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ കണ്ടുപോകാൻ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഒരു യാത്ര പോകാൻ പോവാണ്. എങ്ങോട്ടാന്നല്ലേ, കൊച്ചിയിലേക്കാണ്. നമ്മുടെ വക്കാണ്ട ഫോറവർ കാണണം, അതുപോലെ തന്നെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ശരി, ബൈ, പോയിട്ട് വരാം. ബൈ. അപ്പൊ ഗൈസ്, നമ്മൾ ഇറങ്ങാണ്. നമ്മളിന്ന് ബസ് പോകാന്ന് വിചാരിച്ചു, പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് വണ്ടി പോവാണ്. ബൈ ബൈ ബൈ, കേട്ടോ പറഞ്ഞോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത്, ഇവിടെ പേ പാർക്കിംഗ് ആണ്. ഒരു സ്ലിപ്പ് കിട്ടും, ആ സ്ലിപ്പ് ഇനി നമ്മൾ വരുമ്പോൾ കൊണ്ട് കാണിച്ചാൽ മതി. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 4 വരുന്ന കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ. ട്രെയിൻ 1 തോന്നുന്നുണ്ട്, അറിയില്ല, നോക്കണം പോയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ കയറി ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ, ബൈ. അല്ല, സ്റ്റേഷനിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. നമ്മുടെ ട്രെയിൻ 8:10 നമുക്ക് പ്ലാറ്റ്ഫോം 1 നടക്കാം. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ല, വീട് എടുത്തു നടക്കാൻ നല്ല രസമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എന്തായാലും പതിവ് പറ്റിച്ചില്ല, നല്ല ലേറ്റാണ്. ഒരു ഓൾമോസ്റ്റ് 1 അടുത്ത് ലേറ്റാണ്. ഈ സംഭവം എന്താണ്? ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നത് ട്രെയിനിൻ്റെ എൻജിൻ മാറ്റാനുള്ള സംഭവം ഒന്നുണ്ടല്ലേ, ഒരു ട്രാക്ക്, ഒരു ഡെഡ് ട്രാക്ക് അല്ലേ. അപ്പോൾ നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങി. ട്രെയിൻ അവിടെ എത്തിയപ്പോൾ ലേറ്റ് ആയിട്ടാണ് എത്തിയെങ്കിൽ വെച്ചാലും ഓടി എത്തിച്ചിട്ടാണ്. കറക്റ്റ് ടൈമിൽ 12:30 അവിടെ എത്തിച്ച്. നമ്മളിനിയിപ്പോൾ മെട്രോയിൽ കയറാൻ പോകണം. മരേക്ക് ആലുവ ഇറങ്ങി മെട്രോയിൽ പോയാൽ തരും. ഇപ്പോൾ സൗത്ത് ഇറങ്ങി, ഇനിയിപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി നേരെ വലിയ പോകണം. ഓക്കെ, ബാക്കി എനിക്ക് മെട്രോയിൽ അവിടെ പോയി മെട്രോ എത്തിയിരിക്കുകയാണ് ഗൈസ്. അല്ല, കയറി നമുക്ക് നേരെ എടപ്പള്ളി ജംഗ്ഷനിൽ ഇറങ്ങണം. അപ്പോൾ നമ്മൾ മെട്രോ ഇറങ്ങി നേരെ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തെങ്കിലും സെറ്റപ്പാട്ടോ, ഇങ്ങനെ ഒരു സാധനം ഉള്ളതല്ലേ. ലുലുവിൻ്റെ ഫുഡ് കോർട്ടിൽ എത്തിയിരിക്കുകയാണ്, എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇതാണ്ട് ഇവനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മോസ്കോ, ബാക്കിയുള്ള ആർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ എന്തോ സ്കൂൾ പിള്ളേരെന്തോ ടൂറിന് കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. ബാത്റൂമിനകത്ത് നിറച്ച് വരാണ് എല്ലാം. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എവിടെയെങ്കിലും തിണ്ടി തിരിഞ്ഞ് നടന്ന് എന്തെങ്കിലുമൊക്കെ തിന്നാനുള്ള പരിപാടിയാണ്. അതായത് വേറെ കുറച്ച് പ്ലാൻ കൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അത് വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലുലു കണക്കിലേക്ക് ഒന്ന് പോവാണ്. കാരണം നമ്മുടെ ഗോഡ് ഓഫ് വാറിൻ്റെ DVD ഫിസിക്കൽ ഡിസ്ക് വാങ്ങിച്ചാലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കളക്റ്റബിൾ എഡിഷൻ ആണല്ലോ, അപ്പോൾ ഡിജിറ്റൽ എഡിഷൻ വാങ്ങുന്നതിനേക്കാൾ നല്ല അതായിരിക്കും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കണം. ഓക്കെ, വാങ്ങിക്കാം. നമുക്ക് അവിടെ നമ്മൾ ഇതാണ് നമ്മൾ പോകുമ്പോൾ ലുലു കണക്ട്. ഇവിടെ എന്തായാലും ഗെയിം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും കയറി നോക്കി നോക്കാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റേഷൻ്റെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഗോഡ് ഓഫ് വാറിൻ്റെ പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. സാധനം എന്താണെന്നുള്ള അറിയില്ല. ഗോഡ് ഓഫ് വാർ ആൻഡ് റോക്ക്. യെസ് ബ്രോ, എടുക്കാൻ ബ്രോ, അതെ, ഇതൊന്ന് ലോക്ക് ഒന്ന് മാറ്റാം. എടുക്കാനായിരുന്നു. നോക്കി ഇത് PS5 ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. PS4 ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ ഗോഡ് ഓഫ് വാർ റാഗ്നാറോക്കിന്റെ PS5 ഇത് എത്ര എണ്ണം പോയിണ്ട് ഇവിടുന്ന്? 7 അല്ലേ. ഒരു 9 നമ്മൾ എടുത്തു എന്ന് പറയാലോ. ഗിഫ്റ്റോ എന്താണ് ഗിഫ്റ്റ്? ഇനാമൽ മഗ്ഗോ. ഏത് ഗോഡ് ഓഫ് വാറിന്റെ? ഓ ഓക്കെ. യെസ്, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ലുലു കണക്കിൽ എന്തോ ഗിഫ്റ്റും കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതെന്താണെന്ന് പോയിട്ട് നോക്കി തരാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടൊരു ഗോഡ് ഓഫ് വാറിൻ്റെ ഒരു മഗ്ഗും, അതുപോലെ തന്നെ വേറെ എന്താണ് ഒരു പോസ്റ്റർ അല്ലേ, പോസ്റ്ററും പിന്നെ ഇതും കൂടെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സ്പോട്ട് ചെയ്യുകയാണ്, നമ്മുടെ അമാൻ എത്തിയിരിക്കുകയാണ്. ഡിമോൻ ഉണ്ട്, നമ്മുടെ അബു ഉണ്ട്. ഡെവിലോ, കില്ലാടി ഡെവിൽ അങ്ങനെ പറ, നല്ല ആൾക്കാരറിയുള്ളൂ. എന്താ സാധനമൊക്കെ
വെൻഡിങ് മെഷീൻ കുടിച്ചോണ്ടിരാണോ സാധനം? അല്ലണ്ടോ സാധനം ഉണ്ടോ ബാക്കി? അല്ല എനിക്ക് വേണ്ട, ഞാൻ ചോദിച്ചോ, നീ കുടിച്ചോ. എന്താ നീ കഴിച്ചോ? നീ കഴിച്ചോ? നീ കഴിച്ചോ? അപ്പൊ ഗൈസ് എല്ലാരും എത്തിയിട്ടുണ്ട്, നമ്മള് പടം കാണാൻ വേണ്ടി റെഡി ഇട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് ബാക്കി ഗൈസ് അങ്ങനെ രണ്ടാമത്തെ ടേക്കിൽ നമ്മുടെ പി ആർ ഡി എത്തിയിരിക്കുകയാണ്. നേരത്തെ വന്നപ്പോ അവനെ കിട്ടിയില്ല, അതുകൊണ്ട് ഇവിടെ മാസ്ക് ആയിക്കട്ടെ, ആൾക്കാർ വേണ്ടേ? അല്ല ലൈവ് അല്ല, കാണിക്കട്ടെ ആള് വേണ്ടേ? വേണ്ട വേണ്ട. അങ്ങനെ നമ്മുടെ പി ആർ ഡി എത്തിയിരിക്കുകയാണ്. പി ആർ ഡി വേണം, വെടിവാൾ വേണം, എന്തേ നാണാണോ? ഗൈസ് നമ്മുടെ കില്ലാടി ടേബിളിൽ മെക്കടി നിന്ന് ബർഗർ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അത് തപ്പി നടക്കാൻ പോവാണ്. നടന്നോ നടന്നോ നടന്നോ, നമ്മൾ മെക്കടി എത്തിയിട്ടേ നിക്കുന്നുള്ളു. ഇത് ഇവിടെ നിന്ന് ഹെൽമെറ്റ് ആടാ? ആ കൂട്ടുകാരൻ്റെ. അങ്ങനെ ഗൈസ് അപ്പൊ നമ്മുടെ കില്ലാടിക്ക് മെക്കടി നിന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെക്കടി എത്തിയിരിക്കണം, മെക്ഡൊണാൾഡ്സ്. അപ്പൊ ഇതിനകത്തുനിന്ന് ബർഗർ തിന്നാണ്ട് അവന് ഒരു സുഖമില്ല. ഇവിടെ കില്ലാടി അവിടെ കില്ലാടി കില്ലാടിയെ മെക്കടി നിന്ന് തിന്നണ്ടെന്ന്. ഗൈസ് അതെ, ട്രൈ ചെയ്യാത്ത എനർജി ഡ്രിങ്ക് ട്രൈ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ വോസ്കോ വാങ്ങിച്ചു കൊടുത്ത ഒരു സാധനമാണ്. എന്റെ മോനെ ഒരുമാതിരി കഷായം മാറി നിൽക്കും, അമ്മാതിരി സാധനം. ഇത് കുടിച്ച് എങ്ങനെയാണ് ഇറക്കണേ? മൂക്കും പൊത്തി പിടിച്ചൊരു ഒറ്റ സാധനം തൊണ്ട തൊടാതെ കുടിക്കേണ്ട പോലത്തെ സാധനം. ഓ ദൈവമേ, ഇവനെന്നെ പറ്റുള്ളത്. എന്നാടാ വോസ്കോ എന്നാ, എന്നാ അതെന്നെ പിടിച്ചോ, നീ തന്നെ നീ എന്നെ കുടിച്ചോ എന്നാ, നമുക്ക് വേണ്ട ഈ സാധനം. ഗൈസ് അപ്പോൾ നമ്മൾ പി വി ആറിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ ഇനി ഉള്ളോട്ട് കയറാൻ പോകണം. ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് വലിയ സീനില്ല. അവിടെ ഇതേ സിനിമ ബേഡിയെ ആ നമ്മൾ അന്ന് കണ്ടല്ലേ, പുള്ളുവരിന്റെ അവിടെ മറ്റേ വേർ വുൾഫിന്റെ സാധനം, വേർ വുൾഫിന്റെ സാധനമല്ലേ അത്. അപ്പൊ നമ്മളിവിടെ ടിക്കറ്റ് കാണിക്കാൻ പോണ ഗൈസ്. ഇവിടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. എയർപോർട്ട് ഇല്ലാത്ത സെക്യൂരിറ്റി അല്ല. നമസ്കാരം. ബാഗ് സിപ്തായിട്ട് നിങ്ങൾ തന്നെ തുറന്നു നോക്കിയോളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഉള്ളോട്ട് കയറിയിരിക്കുകയാണ്. എടാ വക്കാണ്ട ഫോറേ പറയുള്ളേ, കാണുന്നില്ലല്ലോ. അവര് നമസ്കാരം എന്ന് പറയുമ്പോ ഞാനും നമസ്കാരം. എടാ അതെ, നമുക്ക് വക്കാണ്ട ഫോറേറിന്റെ ഒരു ഒരു ബാനർ ഒന്നും ഇല്ലല്ലോ, ഒരു ഫോട്ടോ എടുക്കുക ഒന്നും കാണല്ലോ ഇവിടെ. ഏതാ മുട്ടായൊക്കെ കൊണ്ടുവന്നിട്ട്? എടാ നീ എന്തിനാ ഇതൊക്കെ എടുത്ത് കൊണ്ടുവന്നത്? അതൊക്കെ ഉള്ളിൽ വെക്കണം മണ്ട. ഈ മൊണ്ണനെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാനാണ്? ഗൈസ് ഒരൊറ്റ പോസ്റ്റർ പോലും ഇല്ല. നമ്മള് വക്കാണ്ട ഫോറെവർ എന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുത്തൊരു നമ്പറിലൊക്കെ അയക്കാൻ വേണ്ടി ഇരുന്നാണ്. എന്തായാലും സിനിമയ്ക്ക് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണോ? ആണോ ആണോ ആണോ, സിനിമ ആണോ എക്സൈറ്റഡ് ആണോ? എന്തുകൊണ്ടാണ് സിനിമ ആണ് എത്ര എക്സൈറ്റഡ് ആയിരിക്കുന്നത്? അത് പോടാ, നീ അതിന് മുന്നേ സിനിമ കണ്ടിട്ടുണ്ടോ? വേറെ മാറവൽ എന്താ ചോദിച്ചു, ഞാൻ പറയുന്നത് നീയാണ്. ഇല്ല ഗൈസ്, ഞാൻ വെറുതെ പറഞ്ഞാണ്, നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളെ പോലെ തന്നെ. ബ്ലാക്ക് പാന്തർ കാണണം, അതന്നെ കേട്ടോ. എന്തോടെ എന്നോടെ പറ പറ ഗൈസ്. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. 4DX നിങ്ങൾ ഇതുവരെ സിനിമ കാണാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കാണണ്ട തന്നെയാണ്. കാരണം അതൊരു ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലടാ. കാരണം നമ്മൾ ഇതിന് മുന്നത് വന്നത് ഡോക്ടർ സ്ട്രേഞ്ച് കാണാനാണ്. സിനിമ വേറെ ലെവലായിരുന്നു. 3D+ നമ്മള് നേരെ നമ്മുടെ സീറ്റിൽ പോയിരിക്കട്ടെ ഗൈസ്, ബാക്കി നമുക്ക് പിന്നെ കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ബ്ലാക്ക് പാന്തർ കണ്ടിറങ്ങി. പി ആർ ഡി ഒക്കെ അവിടെ കരഞ്ഞ് എന്റെ അമ്മ ഒരവസ്ഥ. ഇത് വെറും മാസ്ക് ഇട്ട് വെച്ചിരിക്കാണ്. അവനാണ് കരഞ്ഞ് കരഞ്ഞ് എന്റെ അമ്മ അവിടെ അവനവിടെ അവനവിടെ കരഞ്ഞ് കോളാക്കി. എന്റെ ദൈവമേ, ഒരുമാതിരി സീനിയർ കണ്ടിട്ട് കൊണ്ട് കരയുന്ന പോലെ. ഏ കൂടെ ഇവൻ കരയണ വേറെ ആളിരുന്നായിരുന്നു. എന്റെ പിയറടി നല്ല പ്രായമുള്ള ഒരാളുണ്ടായി എന്റെ സൈഡിൽ, അയാള് വരെ കരയുന്ന. അയാൾ അത്രക്ക് ഇമോഷണലി നമ്മളെ അങ്ങനെ തളർത്തി കളഞ്ഞല്ലോ സിനിമ. അയാൾ ഇടക്കിടക്ക് സംഭവം ഒരു ഭയങ്കര ഒരു ഇമോഷണലി എല്ലാവരും ഒരു ഇതാക്കുന്ന ഒരു ടൈപ്പ് സിനിമയാണ് ഗൈസ്. നമ്മൾ എന്താ പറയുക, നമ്മുടെ ടീച്ചറിലേക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഒരു എന്താ പറയുക, ഒരു സെൻഡ് ഓഫ് തന്നെ കൊടുത്തിരിക്കുന്ന സിനിമയിൽ. അങ്ങനെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് സിനിമ, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുകയാണെങ്കിൽ പോയി കാണാം.
ഗൈസ് നമ്മുടെ ടീമോനെ ഇവിടെ ടീമോന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിട്ട് മാല വള എന്തോ വാങ്ങാൻ വേണ്ടി വന്നത്. വാങ്ങിച്ചോ വാങ്ങിച്ചോ, കുഴപ്പമില്ല. വീഡിയോയിൽ വരുന്നതിന് എന്താ പ്രശ്നം? ഫേമസ് ആവല്ലേ ടീമോനെ. എനിക്ക് ഏതാ വേണ്ടത്? ഏതാ വേണ്ടതില്? ചോദിക്കുന്നോ? അങ്ങനെ ഫോൺ വിളിച്ച് ചോദിച്ചോ. വെറുതെ പറയാണ് ഗൈസ്, ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവന്മാർ വാങ്ങിച്ചോണ്ടിരിക്കുന്നത്. ഇതിനോ പറക്കട്ടെ. ഇങ്ങനെ നമ്മൾ ബൈ പറയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ബൈ ബൈ ഗൈസ്, വെക്കാണ്ട് വേറെ പറ. ശരിയപ്പോ, ഇനി അടുത്തൊരു ഇതിൽ കാണാം. നാളെ കാണാം. ഓക്കെ. ആ നാളെ ഇപ്പൊ മരന്തല നാളെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഗെയിം കളിക്കാൻ. കൂടെ പോലെ ഓക്കെ ബൈ ഗൈസ്. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ട്രെയിൻ ഓൺ ടൈം ആണ്. ഇതാണ് നമ്മുടെ ട്രെയിന്. പ്ലാറ്റ്ഫോം കിടക്കുകയാണ്. എറണാകുളത്ത് തന്നെയാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് വലിയ സീനില്ല. S3 നമ്മുടെ ടിക്കറ്റ്. ഞാൻ പോയി നേരെ ഇരിക്കട്ടെ. S3 65-72 ഇവിടെ. നമ്മുടെ S3 മിക്കവാറും 25-32 9-16. ഓക്കെ. S3 തന്നെയാണ് നമ്മൾ. ഇതൊന്നും ആരില്ല. സ്ലീപ്പർ എങ്ങനെയുണ്ടെന്ന് കാണിച്ചുതരാം. മേളത്തെ ഇതാണ് നമ്മുടെ താഴെ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ സീറ്റിൽ കയറി. അപ്പുറപ്പുറത്താണ് നമ്മുടെ. അപ്പോൾ ട്രെയിന് മൊത്തത്തിൽ കാര്യമാണ് ഇവിടെ ലോക്ക എക്സ്പ്രസ്. ഏറ്റവും താഴത്തെ ലോവർ ബർത്ത്, പിന്നെ നടുക്കി നമുക്ക് പിടിച്ചിടാം. അത് മിഡിൽ ബർത്ത്, ഇത് ഏറ്റവും മേലത്തെ അപ്പർ ബർത്ത്, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും സൈഡ് അപ്പർ സൈഡ് ലോവർ. അങ്ങനെയാണ് സ്ലീപ്പർ കോച്ചിലൊക്കെ വരുന്നത്. ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുന്ന വരുന്നു. വേറെ എന്തെങ്കിലും ഫീഡ്ബാക്സോ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ബൈ.